എല്ലാവർക്കും വൈഷ്വസ് ലേണിങ്ങിലേക്ക് സ്വാഗതം ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റീസ് എന്ന് പറയുന്ന പോർഷൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും തമ്മിലുള്ള വ്യത്യാസം അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് മാറുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് മനുഷ്യരെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത് അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു കോൺഷ്യസ് വെസ്റ്റേൺ സൊസൈറ്റിയുടെ ഇടയിൽ ഉണ്ടായത് എപ്പോഴാണെന്നാണ് പറഞ്ഞത് എയ്റ്റീൻത്ത് സെഞ്ചുറിയോടെ മിഡിൽ ഏജസിൻ്റെ അവസാനത്തോടു കൂടി തുടങ്ങിയിട്ട് എയ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് ഈ വെസ്റ്റേൺ സൊസൈറ്റിയുടെ ഇടയിൽ അഡൽട്ട് ഹുഡ് വേറെയാണ് ചൈൽഡ്ഹുഡ് വേറെയാണ് ഇതിനെ ഈ അഡൽട്ട് ഹുഡിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രിപ്പറേഷൻസ് വേണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ മനസ്സിലാക്കിയത് എപ്പോഴാണ് എയ്റ്റീൻത്ത് സെഞ്ചുറിയോട് കൂടിയാണ് ഇൻ ദിസ് ക്ലാസ് നമ്മൾ കാണുന്നത് ഫിലിപ്പ് ഫിലിപ്പാരിസിൻ്റെ ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റീസുമായി ബന്ധപ്പെട്ട സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ന്യൂ ഐഡിയാസ് ആണ് അപ്പം എന്തായാലും ചാപ്റ്ററിലേക്ക് പോവാം ഇൻ ദി പ്രോസസ് അഡൽട്ട് ബിഗാൻ ടു ഗീവ് അപ് ദ സോഷ്യബിലിറ്റി ഓഫ് പബ്ലിക് ലൈഫ് ഫോർ ദ ഇൻറ്റിമസി ഓഫ് ഫാമിലി അതായത് ഏത് പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിലാണ് ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും തമ്മിലുള്ള ഒരു വേർതിരിവുണ്ട് അപ്പോൾ അഡൽട്ട്ഹുഡിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തണം എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ അഡൽട്ട് എപ്പോഴും എന്ത് ചെയ്തു ദ ഗീവ് അപ്പ് ദ സോഷ്യബിലിറ്റി ഓഫ് പബ്ലിക് ലൈഫ് എന്താ സോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ സാമൂഹികത എന്തിനുള്ള സോഷ്യബിലിറ്റിയാണ് അവർ അപ്പ് ചെയ്തത് ഉപേക്ഷിച്ചത് എന്തിനുള്ള സോഷ്യബിലിറ്റിയാണ് പബ്ലിക് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യബിലിറ്റി അതായത് പൊതുജീവിതത്തിൽ അവർക്ക് താല്പര്യം കുറഞ്ഞു പകരം അവരെ എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഇൻറ്റിമസി ഓഫ് ദി ഫാമിലി അവർക്ക് ഫാമിലിയുമായിട്ടുള്ള ഇൻറ്റിമസിയാണ് കൂടി വന്നത് അപ്പോൾ അതായത് ഫാമിലിയിലേക്ക് അവർ ഒതുങ്ങി ഫാമിലിയുമായിട്ടുള്ള ഇൻറ്റിമസി കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ സോഷ്യബിലിറ്റി പബ്ലിക് ലൈഫിനേക്കുള്ള സോഷ്യബിലിറ്റി അവരുടെ കുറയുകയാണ് ചെയ്തത് അപ്പോൾ അഡൽട്ട് ബികാൻ ടു ഗീവ് അപ്പ് ദ സോഷ്യബിലിറ്റി ഓഫ് പബ്ലിക് ലൈഫ് ഫോർ ദ ഇൻറ്റിമസി ഓഫ് ഫാമിലി ഫോർ ആരിസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് ഓഫ് ദ ഐഡിയ ഓഫ് ഫോർമേറ്റീവ് സ്റ്റേജസ് ഓഫ് ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ പ്രിപ്പേർഡ് ദ വേ ഫോർ ദ ഐഡിയ ഓഫ് പ്രോഗ്രസ് ത്രൂ സിവിലൈസേഷൻ അതായത് ആരിസ് പറയാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഐഡിയ ഓഫ് ദി ഫോർമേറ്റീവ് സ്റ്റേജസ് ഓഫ് ലൈഫ് ചരിത്രപരമായ ആശയങ്ങൾ എന്ന് പറയുന്നത് ഫോർമേറ്റീവ് സ്റ്റേജസ് എന്ന് പറയുന്നത് എന്താണ് ഈ ഇത് രൂപപ്പെടുന്ന ഒരു ഘട്ടം അല്ലെ എൻ എന്ത് രൂപപ്പെടുന്ന ഘട്ടമാണ് ഫോർമേറ്റീവ് സ്റ്റേജസ് എന്ത് രൂപപ്പെടുന്ന ഘട്ടമാണ് ചരിത്രപരമായ വികാസം എന്ന് പറയുന്ന ആശയം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു ആശയം വന്നിട്ടുള്ളത് ഇറ്റ് പ്രിപ്പയർഡ് ദ വേ ഫോർ ദ ഐഡിയ ഓഫ് പ്രോഗ്രസ് ത്രൂ സിവിലൈസേഷൻ വികസനപരമ വികസനം എന്നു പറയുന്ന ആശയം അതായത് വ്യത്യസ്തമായിട്ടുള്ള നാഗരികതകളിലൂടെ ലഭിച്ചിട്ടുള്ള വികസനപര വികസനപരമെന്നു പറയുന്ന ആശയത്തിലൂടെയാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓരോ ലൈഫിൻ്റെ ഘട്ടവും ൈഫിൻ്റെ ഓരോ ഘട്ടവും പ്രിപ്പയർഡ് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ചരിത്രപരമായ വികാസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം പുരോഗതിയാണ് ആ പുരോഗതി എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് സിവിലൈസേഷനിൽ നിന്നുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള സിവിലൈസേഷനിലൂടെ മനുഷ്യന് ലഭിച്ച പുരോഗതി അവൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നു പറയുന്നത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിനും വേണ്ടിയിട്ട് ഉപയോഗിച്ചു ദ ഹിസ്റ്ററി ഓഫ് ദ വെസ്റ്റ് Since the Middle Ages, he argues, can be interpreted as a varying between two conceptions of historical time, one archaic and the other one is modern. വൺ ആർ കേക്ക് ആൻഡ് അതർ വൺ ഈസ് മോഡേൺ അപ്പോൾ ഹിസ്റ്ററി ഓഫ് വെസ്റ്റ് പാശ്ചാത്യരുടെ ചരിത്രം തുടങ്ങുന്നത് മധ്യകാലഘട്ടത്തിൻ്റെ കൂടിയാണ് തൊട്ട് പതിനെട്ടാം കൂടിയാണ് ഈ മെൻറ്റാലിറ്റീസ് എന്ന് പറയുന്ന ആശയത്തിനൊക്കെ പ്രാമുഖ്യം ലഭിച്ചത് നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ആരിസ് പറയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ പാശ്ചാത്യരുടെ ഈ ഒരു വികസന കാലഘട്ടം എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റഡ് ആസ് എ വാറിംഗ് ബിറ്റ്വീൻ ടു കൺസെപ്റ്റ് വാറിങ് എന്ന് പറയുന്നത് എന്താണ് വാറിങ് യുദ്ധം ചെയ്യുകയാണ് ഇവിടെ രണ്ട് കൺസെപ്റ്റ് കൺസെപ്റ്റുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ആർക്കേക്ക് ആയിട്ടുള്ള കാലഘട്ടമാണ് മറ്റൊന്ന് മോഡേൺ ആയിട്ടുള്ള കാലഘട്ടമാണ് കാലഗണ ഹിസ്റ്റോറിക്കൽ ടൈമുമായി ബന്ധപ്പെട്ടത് ചരിത്രപരമായ കാലഗണനയുമായി ബന്ധപ്പെട്ട രണ്ട് ഘട്ടങ്ങളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പാശ്ചാത്യരുടെ ചരിത്രം എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തോടു കൂടി ആരംഭിക്കുമ്പോൾ രണ്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഘടകങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒന്ന് ആർക്കേക്ക് ആയിട്ടുള്ള ഘടകങ്ങൾ ആർക്കേക്ക് എന്ന് പറയുന്നതാണ് പുരാതനപരമായിട്ടുള്ളത് അല്ലേ മറ്റൊന്ന് മോഡേണായിട്ടുള്ള ആർ ആധുനികപരമായിട്ടുള്ള കാലഘട്ടം ഈ രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിലൂടെയാണ് മിഡിൽ മിഡിലേജസിൻ്റെ ലാസ്റ്റ് കടന്നു എന്നാണ് ആര് പറയുന്നത് ആരിസ് പറയുന്നത് വൺ ആർ കെയ്ക്ക് ആർ കെ ഹൂസ് കറൻസ് കറൻ കറൻസി ഈസ് ദ സീസ്ലെസ് റപ്പറ്റീഷൻ ഓഫ് ലൈഫ് പ്രോസസ്സ് അതായത് സീസ്ലെസ് റപ്പറ്റീഷൻ എന്നാണ് പറയുന്നത് സീസ്ലെസ് റപ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ് നിലയ്ക്കാത്ത ആവർത്തനം ജീവിത പ്രക്രിയകളുടെ നിലയ്ക്കാത്ത ആവർത്തനമാണ് ആർ കെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ടൈമിലുള്ള ആർ കാലഘട്ടത്തിൽ കാണുന്നത് നിലയ്ക്കാത്ത ആവർത്തനം ജി പ്രക്രിയകൾ പ്രക്രിയകളിങ്ങനെ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താളത്തോടു കൂടി തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രത്യേകമായിട്ടുള്ള ഏറ്റവും കുറിച്ചിലുകളൊന്നും അവിടെ വരുന്നില്ല ഒരു ഒരു ആവർത്തനം ഒരു നിലയ്ക്കാത്ത ഒരു ആവർത്തനം എന്ന രീതിയിലാണ് ലൈഫിൻ്റെ പ്രോസസ്സ് കടന്നു പോകുന്നത് എന്താണ് പറയുന്നത് മോഡേൺ ആയിട്ടുള്ള പ്രോസസ്സാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മോഡേൺ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഹൂ സ്കോഡ് ആർ ഡിറൈവ്ഡ് ഫ്രം എ പാരാഡിഗ്മം ഓഫ് ജെനറ്റിക് ഗ്രോത്ത് പാരാഡിഗ്മം എന്ന് പറഞ്ഞാൽ എന്താണ് മാതൃക അല്ലേ എന്തിനുള്ള മാതൃകയാണ് ജനറ്റിക് ഗ്രോത്ത് അതായത് പാരമ്പര്യപരമായ വളർച്ചകളുടെ ഒരു മാതൃകയാണ് ശരിക്കും എന്തിലൂടെ കാണുന്നത് മോഡേൺ കാലഘട്ടത്തിലൂടെ കാണുന്നത് ആർ കേക്ക് രൂപത്തിലാണെങ്കിൽ നമ്മൾ ഇതൊരു സീസൺലെസ് റപ്പറ്റീഷനാണ് എന്നാൽ മോഡേൺ കാലഘട്ടത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഇതെന്താണ് ഇറ്റ് ഈസ് കോഡ് ആർ ഡിറൈവഡ് ഫ്രം എ പാരാഡിക്മം ഓഫ് ജെനറ്റിക് ഗ്രോത്ത് ജനിതകമായ വളർച്ചകളുടെ ഒരു മാതൃകയാണ് ഇവിടെ കാണുന്നത് ഡിറൈവ്ഡെന്ന് പറഞ്ഞാൽ എന്താണ് ഉഴുത്തിരിഞ്ഞ് വരുക അല്ലേ ജനിതകമായ വളർച്ചകളുടെ ഒരു മാതൃകയിലൂടെയാണ് ഈ കാലഘട്ടം മോഡേൺ ആയിട്ടുള്ള കാലഘട്ടം ഉഴുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് ദ പാസേജ് ഫ്രം ആർ കെ ടു മോഡേൺ ടൈം ഹാസ് ആരിസ് കണ്ടെൻ ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ എക്സ്പെക്റ്റേഷൻസ് എബൗട്ട് ലൈഫ് എക്സ്പീരിയൻസ് അതായത് ആർ ടു മോഡേൺ കാലഘട്ടം എന്ന് പറയുന്നത് അതായത് മധ്യകാലഘട്ടത്തിൻ്റെ അവസാനവും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭവുമായിട്ടുള്ള ആ ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ ആലീസ് പറയാണ് ആലീസ് കണ്ടന്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വാദിക്കുന്നത് അല്ലേ അദ്ദേഹം വാദിക്കുന്നത് എന്താണ് ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ എക്സ്പെക്റ്റേഷൻസ് അബൗട്ട് ലൈഫ് എക്സ്പീരിയൻസ് ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷനാണ് മനുഷ്യൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ആണ് ഇവിടെ നടക്കുന്നത് ജീവിതാനുഭവങ്ങള് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ആ ജീവിതാനുഭവങ്ങളുടെ ഉയർച്ച താഴ്ചകൾ അല്ലെങ്കിൽ മാറി മാറി വരുന്ന ജീവിതാനുഭവങ്ങളുടെ ഒരു ഒരു പ്രദർശന മാതൃകയാണ് പ്രധാനമായിട്ടും എന്തിൽ കൂടെ കാണുന്നത് ആർ കെക്കിൽ നിന്നും ഓടേൺ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ വികസന പരിണാമത്തിലൂടെ നമ്മൾ കാണുന്നത്

കോൺഫിഡൻസ് ആണ് അതായത് എന്തും ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന അതായത് അവന് അവനവന് തന്നെ കപ്പാസിറ്റി ഉണ്ട് അവൻ്റെ എൻവിരോൺമെൻറ്റിനെ എൻവിരോൺമെൻറ്റെന്ന് പറയുന്നതാണ് പരിസ്ഥിതി അല്ലേ അവൻ്റെ ചുറ്റുപാട് അവൻ്റെ പരിസ്ഥിതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കപ്പാസിറ്റി ഓരോ മനുഷ്യർക്കും ഉണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രോവിങ് കോൺഫിഡൻസ് ആണ് മോഡേൺ സെൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിലൂടെ നമ്മൾ കാണുന്നത് ഇതിലൂടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് അതായത് ആരീസ് പറയുകയാണ് മധ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തോടു കൂടി മനുഷ്യൻ്റെ സോഷ്യബന്ധി ിറ്റി കുറഞ്ഞു അവന് ഫാമിലിയോടുള്ള ഇൻറ്റിമസി കൂടി പിന്നെ അവൻ്റെ ഓരോ ഫോർമേറ്റീവ് സ്റ്റൈ സ്റ്റേജസ് ഓഫ് ലൈഫും രൂപാന്തരപ്പെടുന്നത് ഐഡിയ ഓഫ് പ്രോഗ്രസ് അല്ലെങ്കിൽ വികസനപരമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് മിഡിൽ ഏജസ് എന്ന് പറയുന്നത് രണ്ട് കൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് ആർക്കേക്കും മറ്റൊന്ന് മോഡേണും ആർക്കേക്ക് എന്ന് പറയുന്നത് സീസ്ലെസ് റപ്പറ്റീഷൻ ഓഫ് ലൈഫ് പ്രോസസ് ആണ് കാണുന്നത് അതായത് നിരന്തരമായിട്ടുള്ള നിലയ്ക്കാത്ത ആവർത്തനമാണ് നമ്മൾ ജീവിതാനുഭവങ്ങളിലൂടെ കാണുന്നത് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങള് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് ഒരു വികസന മാതൃക അല്ലെങ്കിൽ ജനിതകമായ വളർച്ചയുടെ ഒരു മാതൃകാപരമായ രൂപമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത് അപ്പോൾ അദ്ദേഹം വാദിക്കുന്നത് എന്താന്ന് വെച്ചാൽ മനുഷ്യന്റെ എക്സ്പെക്റ്റേഷൻസ് ലൈഫ് എക്സ്പീരിയൻസിലൂടെ രൂപാന്തരപ്പെട്ട് വരുന്നതാണ് അപ്പോൾ മനുഷ്യന് ഈ കാലഘട്ടത്തിൽ മോഡേൺ കാലഘട്ടം ആയപ്പോഴേക്കും എന്ത് വന്നു ഒരു ഗ്രോവിങ് കോൺഫിഡൻസ് അവൻ്റെ കപ്പാസിറ്റിയിലുള്ള അവനെ അവനവൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന് പറയുന്ന ഒരു ഗ്രോവിങ് കോൺഫിഡൻസ് അവൻ്റെ ജീവിതത്തിലൂടെ നീളം വന്നു എന്നാണ് ആര് വാദിക്കുന്നത് ആരിസ് വാദിക്കുന്നത് what had been left to chance in the middle ages become predictable in the modern age വാട്ട് ഹാഡ് സീംഡ് മിസ്റ്റീരിയസ് ബിക്കം എക്സ്പ്ലിസിബിൾ അതാണ് ഇതിലെടുത്തു പറയുന്നത് അതായത് മിഡിൽ ഏജസിലെ എന്തൊക്കെയാണോ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള പ്രിഡിക്റ്റബിൾ എന്ന് പറഞ്ഞ എന്താണ് പ്രവചനാത്മകമായിട്ടുള്ള കാര്യങ്ങളിലെ അതായത് മധ്യകാലഘട്ടത്തിലെ നിഗൂഢമായിരുന്ന ആശയങ്ങൾ ആധുനിക കാലഘട്ടത്തിലെ തുറന്ന് കാണിക്കപ്പെടുന്നു മിസ്റ്റീരിയസ് ബിക്കം എക്സ്പ്ലിസിബിൾ മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലിസിബിൾ എന്ന് പറഞ്ഞതാണ് തുറന്ന് കാണിക്കുന്ന രീതിയിലുള്ളത് പ്രഡിക്റ്റബിളിൻ്റെ അർത്ഥം അറിയില്ല പ്രവചനം അപ്പോൾ മിഡിൽ േജസില് പ്രധാനമായിട്ടും എന്തൊക്കെയാണോ നമ്മൾ നിഗൂഢമാക്കി വെച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ മോഡേൺ ഏജ് ആയപ്പോഴേക്കും അതൊക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത് അതായത് ഇപ്പോ മിഡിലേജസ് എന്നൊക്കെ പറയുമ്പോ പ്രധാനമായിട്ടും ദൈവരാജ്യം എന്നൊക്കെ പറയുന്നൊരു കൺസെപ്റ്റാണ് അല്ലേ റോമ് പോപ്പ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ അതിൽ സാധാരണക്കാരായ ആളുകൾക്ക് അത്രയധികം പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മോഡേൺ ഏജസ് ആയപ്പോഴേക്കും സാധാരണക്കാരും കൂടെ അറിയുന്ന രീതിയിലെ എല്ലാ ആശയങ്ങളും കൺവേർട്ട് ചെയ്യപ്പെട്ടു അതാണ് പറയുന്നത് മിസ്റ്റീരിയസ് ബിക്കം പ്രെഡിക്റ്റബിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈഫ് മോഡേൺ മെൻ has made life experience less mysterious by standardizing behavior in more elaborate structure. സ്ട്രക്ചർ ആധുനിക മനുഷ്യൻ്റെ ചിന്താഗതികൾ എന്ന് പറയുന്നത് എന്താണ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലെസ് മിസ്റ്റീരിയസ് ആണ് അവിടെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളില്ല മറിച്ച് അവൻ്റെ ബിഹേവിയർ സ്റ്റാൻഡേർഡൈസിങ് ചെയ്യാണ് അതായത് അവൻ്റെ ബിഹേവിയറിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ പെരുമാറ്റത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ് അവരുടെ സംസ്കാരമാണ് അവരുടെ സ്വഭാവ സവിശേഷതകളാണ് എന്നാണ് ആരിസ് പറയുന്നത് ആരിസ് ഹു ഹാസ് ട്രൈസ് ദ ഹിസ്റ്ററി ഓഫ് ദിസ് പ്രോസസ് ഹിസ് ആസ് ആസ് ഏറ്റ് അൺവില്ലിങ് ടു സറണ്ടർ ദ ഐഡിയ ദാറ്റ് ലൈഫ് ഇറ്റ്സ് എൽ ഫ് ഈസ് എ മിസ്റ്ററി അതായത് അൺവില്ലിങ് ആണ് ജീവിതം എന്ന് പറയുന്നത് ഒരു നിഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടതാണ് എന്ന് പറയുന്നതിനോട് ആരും യോജിക്കുന്നില്ല ആരീസ് യോജിക്കുന്നില്ല ഈ മോഡേൺ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ആയിട്ടുള്ളതാണ് എല്ലാം എല്ലാവർക്കും മുന്നിൽ തുറന്ന് കാണിക്കുന്ന രീതിയിലുള്ള ബിഹേവിയറൽ പ്രോഗ്രസ് ആണ് ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ളത് ടു വിച്ച് ലെസ് സ്ട്രക്ചേർഡ് പാസ്റ്റ് ഹോൾഡ് ദി കീ അങ്ങനെയൊക്കെ പറഞ്ഞതാണ് അതായത് ഭൂതകാലം എന്ന് പറയുന്നത് ആണ് കൺട്രോൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് എന്താണ് ഭൂതകാലമാണ് പക്ഷേ ആ ഭൂതകാലം മിഡിൽ ഏജസിലുള്ള ആ ഒരു കാലഘട്ടമാണ് അതാണെങ്കിലോ ലെസ് സ്ട്രക്ചേർഡ് ആണ് അതിന് വ്യക്തമായിട്ടുള്ള ഘടനയൊന്നുമില്ല അപ്പോൾ വ്യക്തമായ ഘടനയൊന്നുമില്ലാത്ത ഒരു ഒരു പ്രാചീന കാലം അല്ലെങ്കിൽ ഒരു ഭൂതകാലം കൺട്രോൾ ചെയ്യുന്ന ഒരു ജീവിതമല്ല പ്രസൻറ്റ് എന്ന് പറയുന്നത് ആ ചരിത്രപരമായ വികാസം എന്ന് പറയുന്നത് ഒരുപാട് നൂതനമായിട്ടുള്ള ഐഡിയകളുടെ കാലഘട്ടമാണ് ആ ഐഡിയ ആവട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ളതാണ് ദി ഹെറിറ്റേജ് ഓഫ് ട്രഡീഷണൽ വേൾഡ് ഈസ് വെർത്ത് റിമെമ്പറിങ് നോട്ട് ആസ് ആൻ ഐഡിയൽ ടു വിച്ച് ടു റിട്ടേൺ ബട്ട് ആസ് എ പോയിൻറ്റ് ഓഫ് റെഫറൻസ് വിത്ത് വിച്ച് ടു ഇവാലുവേറ്റ് ദി ഡെവലപ്മെൻ്റൽ പാരാഡിഗ്മം വിച്ച് സോ തറൗലി സാച്ചുറേറ്റ് ദ മോഡേൺ മെൻറ്റാലിറ്റി ദ ഹെറിറ്റേജ് ഓഫ് ട്രഡീഷണൽ വേൾഡ് അതായത് അതായത് പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു ജീവിതം ആ ഒരു ലോകം അത് അതിൽ എന്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇറ്റ് വാസ് നോട്ട് ആസ് ആസ് ആൻ ഐഡിയൽ ഐഡിയൽ ടു വിച്ച് ടു റിട്ടേൺ അതായത് ആശയവാദപരമായിട്ടുള്ള ഒരു ഘടകം മാത്രമല്ല പരമ്പരാഗതമായ ലോകത്തുള്ള ആശയങ്ങൾ എന്ന് പറയുന്നവരും ആശയവാദപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ബട്ട് ആസ് എ പോയിൻ്റ് ഓഫ് റെഫറൻസ് അതായത് നമുക്ക് ആ ഐഡിയകൾ വെച്ചിട്ട് വരുന്ന ജീവിതത്തിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പോയിൻറ്റ് ഓഫ് റെഫറൻസ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന അത്രയും ശക്തമായിട്ടുള്ള ഒരുപറ്റം ആണ് ഈ കാലഘട്ടത്തിൽ കാണുന്നത് വെറും ഐഡിയൽ മാത്രമായിട്ടുള്ളതല്ല മറിച്ചത് എന്താണ് ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് വരും കാലത്തേക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ആശയങ്ങളുടെ ഒരു സമാഹാരമാണ് ദ ഹെറിറ്റേജ് ഓഫ് ട്രഡീഷണൽ വേൾഡിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിത്ത് വിച്ച് ടു ഇവാലുവേറ്റ് ദ ഡെവലപ്മെൻറ്റൽ പാരാഡിക്മം എന്താ ഡെവലപ്മെൻറ്റൽ പാരാഡിക്മം എന്ന് പറഞ്ഞാൽ വികസനാത്മകമായ ഒരു മാതൃക അല്ലേ ആ വികസനാത്മകമായ മാതൃക എങ്ങനെയാണെന്ന് വിലയിരുത്താൻ ഈ ആശയങ്ങൾ നമുക്ക് സ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഹെറിറ്റേജ് വേൾഡ് ിലൂടെ നമുക്ക് ലഭിക്കുന്ന ഐഡിയാസ് വെറും ഒരു ഐഡിയൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല മറിച്ച് അതൊരു പോയിന്റ് ഓഫ് റെഫറൻസ് ആണ് അതിലൂടെ നമുക്ക് വികസനാത്മകമായ മാതൃക ലഭിക്കുന്നുണ്ട് വിച്ച് സോ തറോലി സാച്ചുറേറ്റ് ദ മോഡേൺ മെന്റാലി ദ എന്ന് പറഞ്ഞാൽ പൂർണ്ണ പരിണാമം അല്ലെ ആധുനികപരമായ മനോഭാവത്തിൻ്റെ മനോഭാവത്തിലേക്കുള്ള പൂർണ്ണ പരിണാമം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ട്രഡീഷണൽ വേൾഡിൽ നിന്നും നമുക്ക് ശക്തമായ ആശയങ്ങളിലൂടെയാണ് ഈ ആശയങ്ങൾ ഒരു പോയിന്റ് ഓഫ് റഫറൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അത് ഒരു വികസന മാതൃകയായിട്ട് ഉപയോഗിക്കുന്നു ഈ വികസന മാതൃകയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആധുനികപരമായ മനോഭാവം എന്ന് പറയുന്ന മനോഭാവ ചരിത്രം എന്ന് പറയുന്നതിന് ഒരു പരിപൂർണത നൽകുന്നു സാച്ച് പറഞ്ഞാൽ പൂർണമായിട്ടുള്ള പരിണാമം ഇത് ഇതിവിടെ ഒരു പരിപൂർണത അതായത് മനോഭാവചരിത്രത്തിന് ഒരു പൂർണ്ണ പരിപൂർണത നൽകാൻ ഈ കാലഘട്ടത്തിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ആശയങ്ങൾ സാധിച്ചിട്ടുണ്ട് അതുവരെ ആശയങ്ങൾ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഘടകങ്ങളിൽ മാത്രം ഊന്നിയിട്ടുള്ളതായിരുന്നു ഇപ്പം മിസ്റ്റീരിയസ് മാറി അത് കൂടെ സ്റ്റാൻഡൈസിങ് ബിഹേവിയർ ആയിട്ട് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ പരിണാമം പ്രാപിച്ചപ്പോൾ ആശയങ്ങൾ പരിണാമപ്പെട്ടപ്പോൾ മനോഭാവചരിത്രത്തിന് ഒരുപാട് വികസനാത്മകമായ തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചു എന്നാണ് ഇതിലൂടെ ഫിലിപ്പാരിസ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ മനോഭാവ ചരിത്രവുമായി ബന്ധപ്പെട്ടത് ഫിലിപ്പ് ആരിസിൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ആകൃതിയിലൂടെ നമ്മൾ കണ്ടത് ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റീസ് ഇതോടെ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്